അനിക്ക ഭയങ്കര ഹോട്ടാണല്ലോ എന്ന് ആരെങ്കിലും പറഞ്ഞത് എപ്പോഴെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? വിഷമം തോന്നിയിട്ടുണ്ടോന്നോ? ഏയ്, എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇല്ല, ഐ തിങ്ക് ബോത്ത് കോംപ്ലിമെന്റ്. എന്നെ കുറെ പേര് ക്യൂട്ടെന്നും പറയാറുണ്ട്, ചില ചിലപ്പോൾ ഹോട്ടെന്നും പറയാറുണ്ട്. സോ രണ്ടും അങ്ങനെ സ്വിച്ച് ചെയ്യാൻ കഴിയണതിൽ ഐ തിങ്ക് ഇറ്റ്സ് കൈൻഡ് കൂൾ. അനിഖയെ കുറിച്ച് കേട്ടിട്ടുള്ള ഗോസിപ്പുകൾ എപ്പോഴെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, എന്നെ പറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ ഗോസിപ്പ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എനിക്കൊന്ന് ദേഷ്യം വന്നത് എൻ്റെ ഒരു ഗൈ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവരെന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം വന്നു. അതല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. സ്വന്തം പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്യാറുണ്ടോ? ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് സീ എന്തൊക്കെയാണ് ആൾക്കാർ പറയണത് നോക്കാനായിട്ട്. അപ്പൊ കുറച്ച് ഇൻ ടു ഡീറ്റെയിൽ ഒന്നും ഞാൻ അങ്ങനെ പോയില്ല, പക്ഷെ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ അനിക്ക സുരേന്ദ്രൻ ഒരു പ്രാവശ്യം സെർച്ച് ചെയ്തു, എൻ്റെ വെയിറ്റ് ഒക്കെ വന്നു അതിൽ. And the thing was, അത് കറക്റ്റ് ആയിരുന്നു. സോ ഐ വാസ് ലൈക്ക്, ഹൗ ഡു ദേ നോ ദാറ്റ്? ലൈക്ക് ഞാനാരൊന്നും പറഞ്ഞിട്ടില്ല അത്. ബട്ട് യാ, ഓക്കേ. അനിഖയുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ അനിഖയെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? മൂവിങ് ഓൺ. എന്തൊരു കഷ്ടമാണ്. എനിക്ക് ലൈക്ക് നോർമലി കുറേ ഗൈ ഫ്രണ്ട്സ് ഉണ്ട്, ആൻഡ് ഇവൻച്വലി ആരെങ്കിലും ഒക്കെ വന്ന് പറയും. ഞാനത് വലിയ കാര്യമാക്കാറില്ല. എനിക്ക് റിലേഷൻഷിപ്സിന് പ്രത്യേകിച്ച് സമയമില്ല ഈ ഒരു സമയത്ത്. ഫുൾ സ്റ്റഡീസും ഷൂട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ ആം വെരി സിംഗിൾ. പ്രണയമോ? ദാറ്റ് ഈസ് എൻ ഇൻറ്റൻസ് വേർഡ്. ക്രഷ് പോലെ ഉണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ ഇനി പറയൂല. സത്യം പറഞ്ഞാൽ കുറേ പേരുണ്ട്. ഐ തിങ്ക് ഈ ജനറേഷനിൽ എനിക്ക് ഐ പേഴ്സണലി ലൈക്ക് ടു ഓവിനോ അലോട്ട്. തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ഹീറോയിൻ ആകാനുള്ള ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടോ? ഐ തിങ്ക് ഫോർ ദി പാസ്റ്റ് ആയിട്ട് ഒരു 2 ഇയേഴ്സ് ആയിട്ട് ഇങ്ങനെ റോൾസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹീറോയിൻ്റെ. പക്ഷെ എനിക്കൊന്നും എൻ്റെ ക്യാരക്ടറിനും എൻ്റെ ഏജിനും ആപ്റ്റ് ആയ മാതിരി ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നും ചെയ്യാതെ തന്നത്. കാരണം പെട്ടെന്ന് ഭയങ്കര ചെറുപ്പത്തിൽ എനിക്ക് ഹീറോയിൻ ആവണം അത്ര ഒരു താല്പര്യമില്ല. ഹീറോയിനെക്കാളും എനിക്ക് മൂവി സെലക്ട് ചെയ്യുമ്പോൾ ക്യാരക്ടറാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഇതുവരെയായിട്ട് ഞാനൊന്നും കമ്മിറ്റ് ചെയ്തില്ല ഹീറോയിനായിട്ട് തമിഴില്. സോ ഐ ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. മലയാളി ഓഡിയൻസിനേക്കാൾ കൂടുതൽ സ്നേഹം തമിഴ് ഓഡിയൻസിനാണെന്ന് തോന്നിയിട്ടില്ലേ? ഐ തിങ്ക് മലയാളി ഓഡിയൻസിന് സ്നേഹം കുറഞ്ഞിട്ടൊന്നുമല്ല, അത് എക്സ്പ്രസ് ചെയ്യണത് ഉള്ള വ്യത്യാസമാണെന്ന് തോന്നുന്നു. കാരണം തമിഴ് ഓഡിയൻസ് ആർ മോർ ഓപ്പൺ വിത്ത് എവറിതിങ്. ഐ തിങ്ക് അങ്ങനത്തെ ഒരു ഇത് മാത്രമേ എനിക്ക് ഫീൽ ചെയ്യൂ. പക്ഷേ കുറവോ കൂടുതലോ ആയിട്ടില്ല. പക്ഷെ തമിഴിലെ ആൾക്കാർ കുറച്ചും കൂടി ഇൻറ്റൻസ് ആണ്. ലൈക്ക് അവർ യൂട്യൂബിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിലും ഇൻസ്റ്റഗ്രാം കമൻസ് ആണെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ഫേസ് ടു ഫേസ് പറയുകയാണെങ്കിലും ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് മോർ, അവർ ഇമോഷൻസ് എല്ലാം പുറത്തേക്കാവും. പക്ഷേ മലയാളീസ് പൊതുവേ അങ്ങനെയല്ല. സോ അതിൻ്റെ ഒരു വ്യത്യാസം അതുള്ളൂ. ആ ഒരു പ്രാവശ്യം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ വിശ്വാസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഷൂട്ടിൻ്റെ സമയത്ത് രാത്രി ഇറങ്ങി വരുമ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് ഫുൾ കരയാനൊക്കെ തുടങ്ങി എന്നെ കണ്ടിട്ട്. സോ ഇറ്റ്സ് ലൈക്ക് ചെന്നൈയിലായിരുന്നു വളർന്നത്. സോ ഇറ്റ്സ് ലൈക്ക് അത്ര പാഷനറ്റ് ആണ് പുള്ളിക്കാരൻ. അപ്പോൾ അത് അതൊരു വലിയൊരു സംഭവമാണ്.